ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ബൈബിൾ സെർവേ ക്ലാസ് നമുക്കിന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സ്വർഗ്യസ്ഥ പിതാവേ ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ ദിവസത്തിനായിട്ട് ഞങ്ങൾ എനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു തിരുവചന പരിചയ പരിചയത്തിനായിട്ട് ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അതിനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിനെക്കുറിച്ചും തസ്ലോനിക്ക ലേഖനത്തിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് ഇത് വെറും ഒരു അക്കാഡമിക്കായിട്ടുള്ള അറിവുമായിട്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കുവാനും കർത്താവിൻ്റെ വരവിനായിട്ട് നോക്കി പാർക്കുവാനും നിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആ ബൈബിൾ സർവേയുടെ ഈ ക്ലാസ്സുകളിൽ നാം ഒന്ന് തെസ്ലോനിക്ക ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയുണ്ടായി ഒന്ന് തസ്ലോനിക്ക ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം വരെ ലിവ് ഇൻ ഹോപ്പ് പ്രത്യാശയിൽ ജീവിക്കുക എന്നുള്ളതാണ് വിഷയം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയും നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തിരുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ വിഭജനം ആദ്യത്തെ പതിനൊന്ന് വാക്യത്തിൻ്റെ വിഭജനം നമ്മൾ ഒരു കമ്പാരിസൺ ആയിട്ടാണ് പറഞ്ഞത് വിശ്വാസികളും അവിശ്വാസികളും കർത്താവിൻ്റെ വരവിന് വിശ്വാസമുള്ള ആളുകൾ പ്രത്യാശയുള്ള ആളുകൾ ഒരു പ്രത്യേക തരത്തിലാണ് അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്നാൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ തികച്ചും വിഭിന്നമായിട്ടാണ് പെരുമാറുന്നത് ഞാൻ നാല് ഗ്രൂപ്പിങ്സ് അല്ലെങ്കിൽ കമ്പാരിസൺസ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു അറിവും അജ്ഞതയും പ്രത്യാശയും ആശ്ചര്യവും സുബോധവും മദ്യപാനവും രക്ഷയും ന്യായവിധിയും ദൈവത്തിൻ്റെ ഹിതത്തിലും ദൈവത്തിൻ്റെ പരിപാടികളിലും കർത്താവ യേശുക്രിസ്തുവിൻ്റെ ഒക്കെ വിശ്വാസമുള്ള ആളുകൾ അറിവിലും പ്രത്യാശയിലും സുബോധത്തിലും രക്ഷയിലുമായിരിക്കും എന്നാൽ ഇതേക്കുറിച്ച് യാതൊരു അവബോധമില്ലാത്ത ആളുകൾ അജ്ഞതയിലും ആശ്ചര്യത്തിലും ഒരു സുബോധമില്ലാത്ത മദ്യപാന ജീവിതത്തിലും അവസാനം അവർ ശിക്ഷാവിധിയിലും ചെന്നുപെടും ഇതിൽ രണ്ട് കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചതാണ് അറിവും അജ്ഞതയും പ്രത്യാശയും ആശ്ചര്യവും അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി പഠിച്ചു തീർക്കാനായിട്ടുണ്ട് അത് സുബോധം മദ്യപാനം രക്ഷ ന്യായവിധി എന്നുള്ള കാര്യങ്ങളാണ് എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുമായിട്ട് ഇതൊന്ന് ചേരുന്നതിനായിട്ട് നമുക്ക് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ പ്രാരംഭമായിട്ടൊന്ന് വായിച്ച് കേട്ടിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്ന് ചസ്വനിക ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം ഈ വാക്യ വാക്യങ്ങളാണ് അതിൽ ചില വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ് ബാക്കിയുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചില വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചതാണ് ഇന്ന് നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആദ്യം പിന്നീട് ഒൻപത് മുതൽ പതിനൊന്ന് വരെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് സുബോധം മദ്യപാനം നാലാം വാക്യം തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ അത് കണ്ടു കാണും ആറാം വാക്യത്തിൽ നോക്കുക നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക എട്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലുമുണ്ടായിരുന്നു എന്താണ് സുബോധമായിരിക്കുക സുബോധമായിരിക്കുക അപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾ എങ്ങനെയുള്ളവരായിരിക്കും സുബോധം ഉള്ള ആളുകളായിരിക്കും എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് ആളുകളെ കുറിച്ച് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ മദ്യപിക്കുന്നവർ മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളതല്ല അവർക്കൊരു സുബോധമില്ലാത്തവർ കാരണം മദ്യം കഴിച്ചു കഴിയുമ്പോഴാണ് ആളുകളുടെ സുബോധം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് സുബോധമുള്ളവരും സുബോധമില്ലാത്തവരും എന്ന് പറഞ്ഞാലും മതി അവിടെയാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് സുബോധം ഉള്ള ആളുകൾ കർത്താവിൻ്റെ വരവിനായിട്ട് ഉണർന്നിരിക്കുന്നവരായിരിക്കും ദേ വിൽ ബി അലേർട്ട് ആൻഡ് ദേ വിൽ ബി റെഡി പ്രിപ്പയർഡ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ആളുകളെ കാണാം എന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വരി കൊണ്ടുവരികയാണ് സുബോധമുള്ള ആളുകൾ അവരുടെ കണ്ണ് തുറന്ന് അവരുടെ സുബോധത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റഡി ആയിട്ട് സൈൻ എന്ന് പറയാം ഇൻസാനിറ്റി ഒന്നുമില്ല പ്രാന്തൊന്നും പിടിച്ചിട്ടില്ല വളരെ സുബോധമായിട്ട് ഭർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പം വേറെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ മദ്യപിച്ച ഉറക്കത്തിൽ കിടക്കുന്നവരാണ് അപ്പം രണ്ട് ഗ്രൂപ്പ് ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഈ സുബോധമുള്ള ആളുകൾ ആളുകൾക്കൊരു കാര്യം അറിയാം എന്താണ് അപകടം മുമ്പിലുണ്ട് എന്താ അപകടം ന്യായവിധിയും മഹോപദ്രവവും എന്നാൽ ഈ സുബോധം ഇല്ലാത്ത ആളുകൾക്ക് എന്താ മുമ്പിലുള്ളതിനെക്കുറിച്ച് ഒരു ഒരു വിവരവും ഇല്ല ഒരാ ഒരവബോധമില്ല ന്യായവിധി വരുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ചും അവർ ചിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ പരിഹസിക്കും അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല മഹോപദ്രവെന്ന് പറഞ്ഞാൽ എന്താ മഹോപദ്രവും എന്താണ് കാലങ്ങളും സമയങ്ങളും ഇസ്രായേലിൻ്റെ കാര്യം അറിഞ്ഞുകൂടാ ന്യായവിധിയുടെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ മഹോപദ്ര അതുകൊണ്ട് നമ്മൾ അറിവുള്ളവരും അറിവില്ലാത്തവരും എന്ന് പറഞ്ഞത് അറിവുണ്ടെങ്കിൽ പ്രത്യാശയുണ്ടാകും പ്രത്യാശയുണ്ടെങ്കിൽ സുബോധം ഉണ്ടാകും അപ്പോൾ സുബോധമുള്ളവരുമുണ്ട് സുബോധം ഇല്ലാത്തവരും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ വാക്യങ്ങളിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സുബോധം ഇല്ലാത്ത ആളുകൾ മദ്യപാനികളും ഉറക്കം തൂങ്ങിയതും ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്തവരും ആയിരിക്കുമ്പോൾ നാം സുബോധമുള്ളവരും ഒരുക്കമുള്ളവരും ഭയ ഭയമില്ലാത്തവരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞു നാം വെളിച്ചത്തിൻ്റെ മക്കളും പകലിനുള്ളവരും ആകുന്നു അഞ്ചിന്റെ അഞ്ചൊന്നും വായിച്ചാട്ടെ നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും ആകുന്നു നിങ്ങൾ അവർ എന്നുള്ള പ്രയോഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് ഈ തെസ്ലോനിക്ക സഭയിലുള്ള ആളുകളാണ് അവരെ എങ്ങനെയുള്ളവരാണ് വെളിച്ചത്തിന്റെ മക്കളും പകലിനുള്ളവരും എന്നാൽ അതേ വാക്യത്തിൽ പറഞ്ഞു നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല അപ്പൊ അതിന്റെ അർത്ഥം ഈ സുബോധമില്ലാത്ത ആളുകൾ മദ്യം അതായത് അവിടെ അവിടെ പറഞ്ഞാൽ മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു ചിലരെന്നെ കേൾക്കുന്നവർ പറയുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെ രാത്രിക്ക് ഒന്നുമല്ല മുഴുവൻ സമയം മദ്യപാനമാണ് അപ്പം അത്രയ്ക്ക് മോശമായെന്നാണ് അതിൻ്റെ അർത്ഥം പണ്ട് കാലത്തൊക്കെ രാത്രിയിലായിരുന്നു ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു അപ്പം അതിൻ്റെ അർത്ഥം അവർക്ക് സുബോധം നഷ്ടപ്പെട്ടിട്ട് ഒരു അലസതയിലും ഉറക്കച്ചടവിലും കിടക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് അവർ പകലിനുള്ളവരാണ് അവർ വെളിച്ചത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഒരു പക്ഷേ ഈ വാക്യങ്ങൾ റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിലെ ചില വാക്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതാണ് കാരണം ആ ഓരോ സഭയെയും പഠിപ്പിക്കുമ്പോൾ അവ ആ കോണ്ടെക്സ്റ്റിൽ ഈ ആശയം പലതരത്തിൽ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നുണ്ടോ രാത്രി നമ്മൾ ഇതിനെ കുറിച്ച് ബോധമുള്ള ആളുകളായിരിക്കേണ്ടത് രാത്രി കഴിവാറായി അടുത്തിരിക്കുന്നു അതുകൊണ്ട് 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 നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക വായിച്ചോ പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല അപ്പം കണ്ട രണ്ട് ഗ്രൂപ്പിനെ റോമാക്കാർക്കും അപ്പോ സ്വലൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഈ വാക്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും രാത്രി കഴിയാറായെന്നും പകലടുത്തിരിക്കുന്നതെന്നും അതുകൊണ്ട് ഇനി നമ്മൾ ഇരുട്ടിലല്ല കഴിയേണ്ടത് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വെച്ച് കളഞ്ഞ് ഇവിടെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ കണ്ടത് ഇവിടെയും പറയുന്നുണ്ട് റോമലേഖനത്തിലും പറയുന്നുണ്ട് എന്തൊക്കെയാണ് വെറിക്കൂത്ത് മദ്യപാനം ശയനമോഹം ദുഷ്കാമം പിണക്കം അസൂയ അപ്പം ഇതെല്ലാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഇരുട്ടത്തിൽ ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇരുട്ടായിരിക്കുന്ന പിശാച ഇരുട്ടായിരിക്കുന്ന പാപം അതിനവരെ പ്രേരിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ തന്നെ മതി എന്ന് പറയുന്നുണ്ട് എന്നാൽ നമ്മെക്കുറിച്ച് പറയുന്നത് നമ്മളങ്ങനെ രാത്രിക്കുള്ള ആളുകളല്ല ഈ തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരല്ല നാം വെളിച്ചത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിച്ചുകൊള്ളണം ചുരുക്കത്തിൽ റോമലഹനം പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു ഈ ഒരു അവബോധം അതാണ് ഈ സുബോധം എന്ന് പറയുന്നത് സുബോധമുള്ള ആളുകൾക്കറിയാം ഈ രാത്രി കഴിയാറായി പകൽ അടുത്ത് എൻ്റെ അർത്ഥം എന്താ ഈ ഭൂമി അതിൻ്റെ പൂർണ്ണതയൊക്കെ ഇപ്പം ഒരു അന്ധകാരത്തിലാണ് അതൊക്കെ കഴിയാറായി ദൈവത്തിൻ്റെ വെളിച്ചം ഭർത്താവിൻ്റെ തേജസ് വരാൻ പോവുകയാണ് ഈ ഭൂമിയെ അത് പ്രകാശിപ്പിക്കുവാനായിട്ട് പോവുകയാണ് അപ്പം എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വരുന്നു അപ്പം നിന്റെ പ്രകാശം വരുന്നു എന്നുള്ള അവബോധമുണ്ടെങ്കിൽ ഈ രാത്രി നീണ്ടു പോവുകയല്ല രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു നമ്മൾ റോമലേഖനം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു പകൽ അടുത്തിരിക്കുന്നു എന്ന് ബോധമുള്ള ഒരാൾ ഇന്ത്യ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് അന്ന് പഠിച്ചത് വെയ്ക്കപ്പ് ക്ലീനപ്പ് ഡ്രസ്സപ്പ് അതായത് നമ്മൾ ഉണരും ഉണരുക മാത്രമല്ല ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കും അല്ലേ നമ്മൾ ബ്രഷ് ചെയ്യും നമ്മൾ ബാത്ത് അല്ലെങ്കിൽ കുളിക്കും അപ്പോൾ നമ്മൾ എഴുന്നേക്കും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും ഡ്രസ്സപ്പ് അപ്പോൾ രാത്രി വസ്ത്രങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് പകലിൻ്റെ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കും ഇത് സാധാരണ നമ്മൾ എന്തും ചെയ്യുന്ന കാര്യമാണ് രാത്രി കഴിഞ്ഞ് പകലടുത്തു എന്നറിയുമ്പോൾ വി വെയ്ക്കപ്പ് വി ക്ലീനപ്പ് ആൻഡ് വി ഡ്രസ്സപ്പ് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം വെയ്ക്കപ്പ് ക്ലീനപ്പ് ഡ്രസ്സപ്പ് പക്ഷേ ഈ ഡ്രസ്സപ്പ് എന്നൊക്കെ പറഞ്ഞപ്പം നമുക്ക് ലോകപ്രകാരം മനസ്സിലായി പക്ഷേ ആത്മീയമായിട്ട് വോട്ട് കൈൻഡ് ഓഫ് ഡ്രസ് വി നീ ടു പുട്ട് ഓൺ നമ്മൾ എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് തെസ്ലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വരേണ്ടി വരും തെസ്ലോനിക്ക ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നാം വായിച്ചത് നമ്മൾ രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഉണർന്ന് നമ്മളെ തന്നെ ശുചീകരിച്ച് വസ്ത്രം ധരിക്കാൻ പോകുമ്പോൾ ചില പ്രത്യേക സാധനങ്ങൾ എടുക്കാനായിട്ട് മറക്കരുതെന്നെട്ടാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ഉണ്ടോ അപ്പം ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ ഓരോ പീസ് പറയുന്നുണ്ട് വിശ്വാസം സ്നേഹം എന്ന കാവചം ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് അപ്പോൾ എന്താണ് ധരിക്കേണ്ടതെന്നുള്ളത് അപ്പോസോലൻ പഠിപ്പിക്കുന്നുണ്ട് ഇനി റോമലേഖനത്തിൽ പോയിട്ട് വരികയാണെങ്കിൽ അവിടെ പതിമൂന്ന് പന്ത്രണ്ടിൽ പറഞ്ഞത് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുക അപ്പൊ നമ്മൾ വെളിച്ചത്തിന്റെ ആയുധവർഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് തന്നെയാണ് ജസലോനിക്കാരോടും പറയുന്നത് വെളിച്ചത്തിന്റെ ആയുധവർഗത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട പീസ് അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട വസ്ത്രങ്ങളുണ്ട് വിശ്വാസം സ്നേഹം പ്രത്യാശ വിശ്വാസം സ്നേഹം പ്രത്യാശ ഇത് പുതിയ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണെന്ന് അറിയാമല്ലോ അല്ലേ ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇതിൽ വലിയതോ സ്നേഹം തന്നെ ഈ തെസ്ലോനിക്കാർക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് എന്നൊന്നാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ഓർക്കുമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അല്ലേ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല സ്നേഹപ്രയത്നം പ്രത്യാശയുടെ സ്ഥിരത എന്നൊക്കെ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു അപ്പം ഈ പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നും നിങ്ങൾ വെടിഞ്ഞു കളയരുത് ഏഹ് കർത്താവിൻ്റെ പരമിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവ് ഇപ്പോൾ വരും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ധരിക്കേണ്ട ചില വസ്ത്രങ്ങളുണ്ട് വിശ്വാസവും സ്നേഹവും എന്ന കവചം ചിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ എന്ത് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ അന്ത്യനാളുകളിൽ നാളുകളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മഹോഭദ്രമൊക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ കാര്യങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ വിശ്വാസം സ്നേഹം പ്രത്യാശ ഇതാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളെ സൂക്ഷിക്കുന്നത് അതൊരു സുബോധമുള്ള വിശ്വാസിക്ക് അറിയാം അതുകൊണ്ട് സുബോധമുള്ളവരുത്തൻ എപ്പോഴും ശാന്തനായിരിക്കും സുബോധമുള്ളവൻ എപ്പോഴും അലസനല്ല അല്ല ഉത്സാഹിയായിരിക്കും അവന് നിരാശ ഉണ്ടാവുകയില്ല അവന് ഭീതിയില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആകുലതയോ ഭീതി ഒന്നും അവനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് വെല്ലുവിളികളുണ്ട് ഇല്ല അവർ വിശ്വാസിക്കുക എന്തൊക്കെയുണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ജീവിതമല്ല പ്രയാസങ്ങളുണ്ട് പട്ടിണിയുണ്ട് ഉപദ്രവമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ നിരാശപ്പെട്ടു പോകുന്നില്ല കാരണം അവന് വിശ്വാസമുണ്ട് അവന് പ്രത്യാശയുണ്ട് അവൻ്റെ ഉള്ളിൽ സ്നേഹം ഇരിപ്പുണ്ട് കഷ്ടത കാരണം ചുരുക്കം പറഞ്ഞാൽ വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നില്ല കഷ്ടത കാരണം ഐ റിപ്പീറ്റ് കഷ്ടത കാരണം പലരും വിശ്വാസം ഉപേക്ഷിക്കുന്നത് കഷ്ടത കാരണമാണ് എന്നാൽ കഷ്ടത കാരണം വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല കാരണം അവനറിയാം അവൻ്റെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എൻ്റെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള സുബോധം അവബോധം ഒരു വിശ്വാസിക്കുള്ളത് കൊണ്ട് അവൻ സുബോധം വിട്ട് വേഗത്തിൽ ഇളകിപ്പോകുന്നില്ല അവൻ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് അവൻ ഓരോ ദിവസവും ജീവിക്കുന്നത് സൃഷ്ടിപരമായിട്ടാണ് ക്രിയേറ്റീവ്ലി കാംലി ഒബീഡിയൻലി സൃഷ്ടിപരമായി ശാന്തതയോടെ അനുസരണത്തോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തുകൊണ്ട് ദിവസങ്ങൾ പ്രത്യാശയോടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം അവരുടെ എന്ന് പറയുന്നത് സുബോധമുള്ളവരുടെ എന്ന് പറയുന്നത് അപ്പ് ലുക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ദൃഷ്ടി എപ്പോഴും മുകളിലേക്കാണ് അവരെ ഭൂമിയിലേക്കുള്ളതല്ല നമ്മൾ ചിലരെ കുറിച്ച് ഇതിന് മുമ്പ് അടിച്ചിട്ടുണ്ട് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു അവർ ഭൂമിയിലുള്ളത് നോക്കുന്നു ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്നാൽ സുബോധമുള്ള ദൈവമക്കൾ എന്ത് എന്ത് ചിന്തിച്ചോണ്ട് എന്ത് നോക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പ് അവർ മുകളിലേക്ക് നോക്കിയാണ് അവിടുന്ന് കർത്താവ് നമ്മളെ ചേർക്കാൻ വരും എന്നുള്ള പ്രത്യാശയിലാണ് അതുകൊണ്ട് അവരുടെ ഔട്ട്കം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി സെക്യൂർ ഇഫ് യുവർ ഔട്ട് ലുക്ക് ഈസ് അപ്ലുക്ക് ദെൻ ദി ഔട്ട് കം വിൽ ബി സെക്യൂർ നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിലാണ് ഓരോ ദിവസവും ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണെന്ന് മെയിൻ ദി ഔട്ട്കം എന്താണ് അതിൻ്റെ ഫലം എന്ന് ചോദിച്ചാൽ നാം എപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കും എന്നാൽ ഈ അവിശ്വാസികൾക്ക് അല്ലെങ്കിൽ കർത്താവിനെക്കുറിച്ച് ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയൊരു ഉണർവില്ല ഇങ്ങനെയൊരു ഒരുക്കമില്ല അവരെ ഈ മദ്യം കഴിച്ച ആളുകളെ പോലെ ഡ്രങ്കൺ മാൻ പോലെ ഒരു ഫോൾസ് പാരഡൈസിലാണ് ഒരു മൂട മൂഢസ്വർഗത്തിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത് അവർ സുരക്ഷിതം ഒന്നും അവരുടെ പ്രശ്നമല്ല ഭാവി അവരുടെ പ്രശ്നമല്ല അവർ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ദൈവക്രോധം അവരുടെ തലയ്ക്ക് മൂളിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ ദൈവമക്കളെ ചേർക്കാൻ കർത്താവ് വന്നു കഴിഞ്ഞാൽ അവരെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ഓർക്കുകയാണെങ്കിൽ ഉൾപ്രാപണം കഴിഞ്ഞാൽ ഉടനെ ദൈവകോപം മഹോപദ്രവം ആരംഭിക്കും അപ്പോൾ ദൈവകോപത്തിൻ്റെ വാൾ ഡെമോക്ലീസിൻ്റെ വാൾ എന്ന് പറയുന്ന പോലെ അതിങ്ങനെ തലയ്ക്ക് മീതെ വന്ന് നിൽക്കുമ്പോഴും നിശ്ചിന്തരായിട്ട് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള മട്ടിൽ മദ്യം കഴിച്ച് എം ടി ഗോഡ്ലെസ് ലൈഫ്സ് ശൂന്യമായിട്ടുള്ള ദൈവമില്ലാത്ത അലസമായിട്ടുള്ള യാതൊരു താൽപ്പര്യവും ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യതയുടെ ഒരു പ്രകാശനം അവരുടെ ഉള്ളിലില്ല നിത്യതയുടെ ഒരു വെളിച്ചം അവരുടെ ഉള്ളിലില്ല എന്നാൽ സുബോധമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം നമുക്ക് സുബോധമുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യാശ ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തുകൊണ്ട് ട്രീ തോസൻ്റെ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യകരമായ പ്രത്യാശയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ഒക്കെ വർജിച്ചിട്ട് കൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തി അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ഒരു ദർശനമില്ലാത്ത ആളുകളാണ് ഈ അവിശ്വാസികൾ വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകിച്ച് തെസ്ലോനിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ തന്നെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നമ്മൾ കണ്ടതാണ് ഈ അഞ്ചാം അധ്യായത്തിലേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിക്കാനാണല്ലോ എട്ടാം വാക്യത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ധരിക്കേണ്ട ആയുധങ്ങളുടെ പേരും പറഞ്ഞിരുന്നു വിശ്വാസവും സ്നേഹവും എന്ന കവചം അത് നമ്മുടെ ഹൃദയത്തെ കവർ ചെയ്യാൻ വേണ്ടിയാണ് കവചം കവചം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ബ്രസ്റ്റ് പ്ലേറ്റ് ആണ് നമ്മുടെ നെഞ്ചത്ത് ഒരു സാധനമാണ് അതിനകത്താണ് എന്തിരിക്കുന്നത് ഹൃദയം ഇരിക്കുന്നത് നമ്മുടെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ നിറഞ്ഞിരിക്കണം ദൈവത്തോടുള്ള വിശ്വാസവും മനുഷ്യരോടുള്ള സ്നേഹവും ഇത് രണ്ട് നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കണം എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസവും അചഞ്ചലമായ വിശ്വാസവും മനുഷ്യരോടുള്ള സ്നേഹവും ദൈവത്തോട് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തോട് ഉണ്ടാകും കൂടുതൽ വിശ്വസിക്കുന്നതോറും കൂടുതൽ ഉണ്ടാകും കൂടുതൽ സ്നേഹം ഉണ്ടാകും തോറും കൂടുതൽ വിശ്വാസം ദൈവത്തോടും മനുഷ്യരോടും വിശ്വാസവും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഹൃദയത്തെ കാക്കണം രണ്ടാമത് രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രം ആക്കണമെന്ന് പറഞ്ഞാൽ ശിരസ് ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റാണല്ലോ ഇപ്പം ശിരസ്ത്രം എന്ന് പറയുമ്പോൾ ഇബ്രെയിൻ അതിനകത്തായിരിക്കുന്നത് തലയ്ക്കകത്താണ് നമ്മുടെ ചിന്താശക്തി ഇരിക്കുന്നത് നമ്മുടെ തലച്ചോറിരിക്കുന്നത് അപ്പോൾ ഈ ചിന്താശക്തിയെയും നമ്മൾ നിയന്ത്രിക്കണം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് കാരണം ഇതിനകത്തേക്ക് എല്ലാ തരത്തിലുമുള്ള ചിന്തകൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇല്ലേ പരിഹാസികളുടെ പരിഹാസം നിന്ന നിങ്ങൾ മണ്ടന്മാരാണ് ഇതൊന്നും ഇല്ല ഇപ്പോഴാണ് ലോകത്തെ അനുഭവിക്കേണ്ടതെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങോട്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബുദ്ധിക്കകത്തോട്ട് തലച്ചോറിനകത്തോട്ട് മനസ്സിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിൽ നമ്മളൊരു ഹെൽമെറ്റ് വെച്ചിട്ട് മനസ്സിനോട് പറയുകയാണെങ്കിൽ വേണ്ടാത്ത ഒന്നും നീ ചിന്തിക്കേണ്ട നമ്മൾ ഫിലിപ്പ ലേഖനത്തിൽ പഠിച്ചിട്ടുണ്ട് ഒടുവിൽ സഹോദരന്മാരെ സത്യമായ ആ വേണ്ടാത്തതൊന്നും ചിന്തിക്കരുത് സത്യമായത് രമ്യമായത് സൽകീർത്തിയായത് പുകഴ്ചയായത് സൽഗുണമായത് ഇതൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ചിന്തിക്കാൻ പാടുള്ളൂ ഈ നുണകൾ ഈ ലോകത്തിൽ വിചാശ് പറഞ്ഞു വെച്ചിരിക്കുന്ന പോഷ്കുകളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ചിന്തിക്കരുത് അത് ചിന്തിക്കും തോറും നിങ്ങൾ ചഞ്ചലപ്പെടും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് ടു സോ ടു പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ് നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കാനായിട്ടാണ് പ്രത്യാശയുടെ ശിരസ്ത്രം രക്ഷ രക്ഷയുടെ പ്രത്യാശ കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് കർത്താവ് എന്നെ ചേർക്കാനാണ് വരുന്നത് എനിക്കാ പ്രത്യാശയുണ്ട് അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു കവചം പോലെ സൂക്ഷിക്കും എൻ്റെ ഹൃദയത്തിനകത്താണെങ്കിൽ സ്നേഹവുമുണ്ട് വിശ്വാസവും ഉണ്ട് അതുകൊണ്ട് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ സുബോധമുള്ള ആളുകൾ അവരുടെ അറ്റൻഷൻ എപ്പോഴും അവരുടെ നോട്ടം എപ്പോഴും ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞായിരുന്നു അപ്ലൂക്കാണ് മുഴ് അത് വെറുതെ പറഞ്ഞതല്ല ഈ കൊലോസ്ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിയും ചിന്തിപ്പിയും മൂന്നാം അധ്യായം കൊലോസ്ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ നമ്മള് മുകളിലോട്ട് നോക്കിയാണ് അല്ലെങ്കിൽ ഭൂമിയിലുള്ള നിങ്ങളുടെ ചിന്തകളും അവയവങ്ങളും ഒക്കെ നിങ്ങൾ മരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗ തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം ഭൂമിയിലുള്ളതല്ല ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിന് അപ്പൊ എന്തു മനസ്സിലായി ഒരു കൂട്ടം ആളുകൾ ഭൂമിയിലുള്ളത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ വിശ്വാസികൾ ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ടല്ല ഇരിക്കേണ്ടത് പക്ഷെ ഒരു പ്രോബ്ലം ഞാനിപ്പോൾ കാണുന്നത് വിശേഷ പ്രസംഗം പോലും ആളുകളെ കൊണ്ട് എന്താ ചിന്തിപ്പിക്കുന്നത് ഭൂമിയിലുള്ളതാണ് ചിന്തിപ്പിക്കുന്നത് കാരണം നമുക്ക് അനുഗ്രഹങ്ങൾ വേണം കാറ് വേണം ഈ പ്രോസ്പിരിറ്റി പ്രീച്ചേഴ്സൊക്കെ വീട് വേണം ജോലി വേണം കല്യാണം നടക്കണം പണം വേണം അപ്പോൾ ഇതെല്ലാം ഭൂമിയിൽ ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതും ഭൂമിയിലുള്ളത് മാത്രമാണ് ചിലർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു അതുകൊണ്ടാണ് റോമാക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ അല്ലേ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കും ഫിലിപ്പിലൈനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ആ ഭാഗത്തെ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതിൻ്റെ മുകളിലാണ് പറഞ്ഞിരിക്കുന്നത് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു അതുകൊണ്ട് കർത്താവ് അവിടുന്ന് വരുമെന്നുള്ളതുകൊണ്ടാണ് അപ്ലുക്ക് നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് അവൻ വന്നിട്ട് വേണം എൻ്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിനായിരുന്നു ൂപാന്തരപ്പെടുത്തുവാൻ അത് കഴിഞ്ഞാൽ കൊലോസ്ലേനത്തിലാണ് പറയുന്നത് നമ്മൾ ഭൂമിയിലുള്ള ഭൂമിയിലുള്ളതല്ല ചിന്തിക്കുന്നത് ഉയരത്തിലുള്ളതാണ് ചിന്തിക്കുന്നത് ഇനി റോമാക്കാരോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുകയാണെങ്കിൽ അറിയാവുന്ന വാക്യമാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ അല്ലേ ഈ ലോക ആ ഈ ലോകത്തിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തും അപ്പം ഈ ലോകത്തിന് അനുരൂപപ്പെടാനുള്ള ഒരു വലിയ സമ്മർദ്ദം നമ്മുടെ മനസ്സിൻ്റെ മേലും നമ്മുടെ ഹൃദയത്തിൻ്റെ മേലും കിടക്കുന്നത് കൊണ്ടാണ് ഈ മൂന്ന് ആയുധവർഗം നമ്മൾ ധരിക്കണം വെളിച്ചത്തിൻ്റെ ആയുധവർഗം എന്തൊക്കെയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസം സ്നേഹം ഹൃദയത്തിൽ പ്രത്യാശ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഇച്ഛാശക്തിക്ക് നമ്മുടെ അകത്തെ മനുഷ്യന് ഈ മൂന്ന് ഭാഗമാ ഉള്ളത് കേട്ടോ അത് മറന്നുപോകരുത് മനസ്സ് ഹൃദയം ഇച്ഛാശക്തി ഇച്ഛാശക്തി ഉപയോഗിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ ഇച്ഛാശക്തി ഉപയോഗിച്ചെങ്കിലും ഉള്ളൂ ആ ഇച്ഛാശക്തിക്ക് ഊർജ്ജം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ഹൃദയവും ശരിയായിരിക്കണം മനസ്സിൽ സുബോധമായിട്ട് ചിന്തിക്കാൻ കഴിയണം ഹൃദയത്തിൽ വിശ്വാസവും സ്നേഹവും ഉണ്ടായിരിക്കണം അപ്പോഴാണ് ഇച്ഛാശക്തിയോടുകൂടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്ത് സുബോധമുള്ളൊരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത് ഇത് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റുക അതെന്താണെന്ന് വെച്ചാൽ രക്ഷയുടെ പ്രത്യാശ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മനസ്സുകളെ എന്തിനാൽ ഉറപ്പിക്കണമെന്നാണ് പറഞ്ഞത് രക്ഷയുടെ പ്രത്യാശ അതിന് അർത്ഥയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് ആ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവസാനം നാം രക്ഷിക്കപ്പെടുമെന്നല്ല ചിലങ്ങനെ ധരിക്കുന്നത് ചിലവിടെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ പറയുക പിന്നെ അതിപ്പോൾ ഒന്നും അറിയാനൊക്കെയല്ല ഇപ്പോൾ ഒന്നും അത്ര നിശ്ചയമുള്ള കാര്യമല്ല അതൊക്കെ ആർക്കറിയാം അവസാനം നല്ലതായിരുന്നെങ്കിൽ അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം ഒരിക്കലും അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കർത്താവിൽ വിശ്വാസം വെച്ച ഒരാൾക്ക് ഇപ്പോൾ തന്നെ അറിയാം അതിനാണ് രക്ഷയുടെ നിർണയം എന്ന് പറയുന്നത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ രണ്ട് രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പിൽ ഒരു ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് ഒരു ലിഖിതത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഫോളോ മീന്ന് ഒരാൾ എഴുതി വെച്ചപ്പം ഒരാളെ താഴെ എഴുതിയ കാര്യം പറഞ്ഞായിരുന്നു നീ ഏത് പോയെന്ന് അറിയാതെ നിൻ്റെ പുറകെ വരാൻ ഞാൻ തയ്യാറല്ല എഴുതി വെച്ച് തോർക്കുന്നുണ്ടോ അപ്പം ഏത് വഴിക്കാ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമുള്ളവരുമുണ്ട് നിശ്ചയമില്ലാത്തവരുമുണ്ട് വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം സുബോധമുണ്ടെങ്കിൽ എനിക്ക് രക്ഷ ഉണ്ടെന്നുള്ളത് ഇന്ന് തന്നെ എനിക്ക് ഉറപ്പ് വേണം എനിക്കിപ്പോ തന്നെ ഒരു നിർണയം വേണം അഷൻസ് ഓഫ് സാൽവേഷൻ ഇന്ന് ആ ഉറപ്പ് എനിക്ക് വേണം അത് അപ്പോസോലൊക്കെ ഉണ്ടായിരുന്നു ചെസ്ലോനിക്കാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ലേഖനം വായിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിൽ നാം രൂപാന്തരപ്പെടും എന്ന ഒറ്റപ്രയോഗം മതിയല്ല എന്റെ അർത്ഥം എന്താ ഞാൻ എടുക്കപ്പെടും എനിക്ക് രക്ഷയുണ്ട് എന്നുള്ള ഉറപ്പിൽ നിന്നല്ലേ പറയുന്നത് പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും നമ്മൾ ആകാശമേഖത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും എന്നൊക്കെയല്ലേ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഈ ലേഖനത്തിൽ നിന്ന് തന്നെ പറഞ്ഞ് തരികയാണ് അതിനെക്കുറിച്ച് വലിയ പ്രഭാഷണമൊന്നും വേണ്ട അപ്പോസനെ പൗലോസിനും റോ തെസലോനിക്കയിലുള്ള വിശ്വാസികൾക്കൊക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു എന്ത് കർത്താവ് വരുമ്പോൾ ഞങ്ങൾ എടുക്കപ്പെടും ഞങ്ങൾ രക്ഷ രക്ഷ പ്രാപിച്ചവരാണ് പ്രാപിക്കാനിരിക്കുന്നവരല്ല ഞാൻ രക്ഷിക്കപ്പെട്ടവരാണ് ദയവർ ഷുവർ ദാറ്റ് ദിവർ സേഫ്ഡ് അപ്പം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആ രക്ഷയുടെ നിർണയമില്ലെങ്കിൽ നിങ്ങൾ ആ രക്ഷാനിർണയത്തിലേക്ക് വരണം രക്ഷയുടെ പ്രത്യാശ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാശയാണ് അല്ലേ ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് എന്ത് പ്രത്യാശ ഉള്ളത് കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടും എന്നെ ചേർക്കും ഞാൻ അപ്പലൂക്ക് ഞാൻ മുകളിലോട്ട് നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് കർത്താവ് എന്നെ ചേർക്കുമെന്നുള്ള പ്രത്യാശ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സാൽവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമായിരിക്കണം നമുക്ക് അറിയാൻ പാടില്ല എന്നാരും പറയരുത് അങ്ങനെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാകുക ഇപ്പോൾ ക്ലാസ്സിലൊന്നും പറയേണ്ടി വന്നത് അതൊന്നും നമുക്കിപ്പോൾ തീരുമാനിക്കാൻ ഒക്കുക ആരൊക്കെ അവിടെ കാണുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെങ്ങനെ അറിയാൻ അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനല്ല ഇപ്പോൾ തന്നെ അറിയാം ഇപ്പോൾ തന്നെ അറിയാം പിന്നെ ഈ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് മിടുക്കന്മാരായിട്ടുള്ള ചില ആളുകൾ ചിലപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു സംഭവകഥയായിരിക്കും ചിലപ്പം സുശേഷം വിശ്വസിച്ച ഒരു തീഷ്ണതയുള്ള കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൊറോണ കാലത്തായിരിക്കും തോന്നുന്നു നിറച്ച് യാത്രക്കാരുമായിട്ട് പോകുന്ന സമയത്ത് ഒരു ബിഷപ്പ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെ ആവേശം കേറിയിട്ട് ബിഷപ്പിനോട് എന്ന് ചോദിച്ചു ബിഷപ്പ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ബിഷപ്പ് തിരിച്ചടിച്ചു ബിഷപ്പിന് അത്യാവശ്യ അത്യാവശ്യം തിയോളജി അറിയാമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടെന്നാണോ പെട്ടുകൊണ്ടിന്നിരിക്കുകയാണെന്നാണോ പെടുമെന്നാണോ എന്ന് ചോദിച്ചു അപ്പോൾ അറിഞ്ഞിരിക്കണം ഈ രക്ഷയ്ക്ക് മൂന്ന് ടെൻസുണ്ട് മൂന്ന് വശങ്ങളുണ്ട് അപ്പോൾ ചോദ്യം ചോദിച്ചാൽ കുട്ടി പോയി പിന്നെ കുട്ടിയെ ബിഷപ്പ് പഠിപ്പിക്കേണ്ടി വന്നു എന്ന് കഥ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അതുകൊണ്ട് എല്ലാ ബിഷപ്പ്മാരും പോക്കാണെന്നൊന്നും ആരും പറയുകയും വേണ്ട ഇതൊക്കെ ദൈവത്തിൻ്റെ ഇരിക്കുന്നു പക്ഷെ നമുക്കൊരു നിർണയം വേണം ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എനിക്ക് പ്രത്യാശയുണ്ട് എന്നുള്ള ഉറപ്പ് വേണം അപ്പം ദെർ ആർ ത്രീ ടെൻസസ് ഫോർ സാൽവേഷൻ രക്ഷയ്ക്ക് മൂന്ന് തലങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് കാലങ്ങളുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഐ എം സേവ്ഡ് ഫ്രം ഐ എം ഫ്രീ ഫ്രം ഗിൽറ്റ് ആൻഡ് ദ പെനൽറ്റി ഓഫ് സിൻ കുറ്റബോധമില്ല കാരണം എനിക്ക് കുറ്റം വന്നുപോയാൽ ആ കുറ്റങ്ങളെ മായ്ക്കുവാൻ യേശുവിൻ്റെ രക്തം മതിയായതാണെന്നും ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതാണെന്നും യോഹൻ എൻ്റെ ലേഖനമല്ലേ ഇപ്പം നമുക്ക് പരിശോധിക്കാൻ സമയമില്ല നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അല്ലേ അത് പിന്നെ അത് നിങ്ങളുടെ പാപങ്ങളെ മറയ്ക്കുന്നുവെങ്കിൽ ശുഭം വരികയല്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നെങ്കിൽ കാരണം അപ്പോൾ അതങ്ങനെ ഏറ്റുപറഞ്ഞ് കുറ്റബോധമൊക്കെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപത്തിൻ്റെ ശിക്ഷ ഒഴിവാക്കപ്പെട്ട അവസ്ഥയ്ക്കാണ് എ പറയുന്നത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പക്ഷേ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നെയും നമ്മളെ പാപത്തിലേക്ക് വീഴ്ക്കുവാനായിട്ട് പാപം അതിശക്തമായി പിശാചിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതും മറന്നുപോകരുത് റിപ്പീറ്റ് പാപം കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു അതുകൊണ്ട് നീ അതിനെ ജയിക്കണം പാവത്തോട് പോരാടുന്നതിൽ പ്രാണത്തെ ആകത്തോളം എതിർ എതിർത്ത് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചുവെങ്കിലും അതുകൊണ്ടാണല്ലോ ഈ റോമലയൻ്റെ ആറാം അധ്യായത്തിലൊക്കെ ഇനി പാപം നിങ്ങളുടെ മേൽ വാഴരുത് വാഴരുത് കർത്തൃത്വം എടുക്കരുത് എന്നൊക്കെ പറയുന്നത് ഏഹ് ചുരുക്കം പറഞ്ഞാൽ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു നാം കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിച്ചെങ്കിലും നമ്മളെങ്ങനെയെങ്കിലും പാപത്തിൽ വീഴിച്ച് മലിനപ്പെടുത്തി നമ്മ നരകത്തിൽ കൊണ്ടുപോകുന്നതിനായിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു ശത്രു പുറത്തുണ്ട് അകത്തുകൊണ്ട് പഴയ മനുഷ്യനകത്തുണ്ട് അല്ലെങ്കിൽ ജഡം അകത്തുണ്ട് പിശാജ് പുറത്തുണ്ട് ലോകം പുറത്തുണ്ട് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ വിശ്വാസിയുടെ ശത്രു ലോകം ജഡം പിശാജ് എന്ന് പറയുന്നത് അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ഇതിനൊന്നും വിധേയപ്പെടുകയില്ലെന്നുള്ളതാണ് ഹറി ഫോളോയിങ് അതായത് ഞാൻ പിശാജിൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുകയില്ല ഞാൻ പാപത്താൽ മാലിന്യപ്പെടുകയില്ല ഞാൻ ജഡത്തിൻ്റെ പഴയ മനുഷ്യൻ്റെ ചിന്തകൾക്ക് എന്നെ വിട്ടുകൊടുക്കുകയല്ലോ ഞാൻ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലേക്ക് പോവുകയില്ല അതെല്ലാം ഉണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുക്കൾ ചേരുന്നത് വരെയും മരിക്കുന്നത് വരെയും ഈ സാധനങ്ങൾ നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തും ഇല്ലേ തീർച്ചയായിട്ടും ചെലുത്തും പഴയ മനുഷ്യനുണ്ട് ലോകമുണ്ട് പിശാദുണ്ട് അതൊക്കെ നമ്മളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിൻ്റെ മേൽ നാം അനുദിനം ജയമെടുക്കണം അങ്ങനെ അനുദിനം എടുക്കുന്ന ജയത്തെയാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പാപ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ രക്ഷി രക്ഷപ്പെടും അതായത് ഇപ്പം പാപത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ചുറ്റും ഉള്ളതുകൊണ്ടാണ് നമുക്ക് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത് അറി ഫോളോയിങ് എന്നാൽ കർത്താവ് വന്നു കഴിയുമ്പോൾ പാപത്തെയും പിശാചിനെയും എല്ലാം തീപ്പൊയ്യയിലേക്ക് തള്ളിക്കളയുന്നത് കൊണ്ട് ഇല്ലേ പിന്നെ എന്തില്ല പാ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയാണ് അവിടെ പാപം ഇല്ല പാപരഹിതമാണ് പാപത്തെ ഡീൽ ചെയ്തിട്ട് വേണം ദൈവത്തിന് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കാനായിട്ട് ഇതിനെയൊക്കെ തീക്കാത്തി എന്തിനാണെന്ന് ചോദിച്ചാൽ അത് എന്നേക്കുമായിട്ട് അവസാനിക്കാൻ വേണ്ടിയാണ് എന്നിട്ടൊരു പുതിയത് ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്തില്ല പാപമില്ല ഈ ഭൂമി എങ്ങനെയാണ് പഴയതായി പഴയതായിപ്പോയത് ഈ ആകാശം എങ്ങനെയാണ് ഈ തരത്തിലായി തരത്തിലായിപ്പോയെന്നു വെച്ചാൽ സിന്നാണ് പാപം കയറിയത് കൊണ്ടാണ് അപ്പോൾ പാപരഹിതമായ ഒരു രാജ്യം ഒരു ഭൂമി അപ്പം അന്തരീക്ഷം നമുക്ക് തരാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത് അതാണ് രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് വെൻ വി ഗെറ്റ് ടു ദ പ്രസൻസ് ഓഫ് ഗോഡ് വി വി വീ വി ഡോണ്ട് എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് സിൻ അപ്പോൾ ഈ മൂന്ന് തലങ്ങളും രക്ഷയ്ക്കുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് അതെൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് എനിക്ക് രക്ഷയുടെ പ്രത്യാശ ഉണ്ടാകുന്നത് ഞാൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു പാപം എത്ര പണിതാലും ഞാൻ അതിന് വിധേയപ്പെടാനായിട്ട് പോകുന്നില്ല അതിനെ അതിജീവിക്കുവാനൊരു മെക്കാനിസം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ജയാളിയായിരിക്കും ക്രിസ്തു ജയിച്ചു ഞാനും ജയിക്കും എന്നിട്ട് പാപരഹിതമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തും ഈ പ്രത്യാശയ്ക്കാണ് എന്തു പറയുന്നത് രക്ഷയുടെ പ്രത്യാശ ഇത് നമ്മുടെ മനസ്സിലിങ്ങനെ നാം മനനം ചെയ്ത് അതിനകത്ത് വേണം നാം മുന്നോട്ട് പോകാനായിട്ട് അല്ല ടീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചത് ഓർക്കുകയാണെങ്കിൽ സഭയുടെ പ്രത്യാശ എന്താണ് ഭാഗ്യകരമായ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ ഈ രക്ഷയുടെ പ്രത്യാശയാണ് സഭയ്ക്ക് ദൈവം ഭാഗ്യകരമായൊരു പ്രത്യാശ തന്നിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രക്ഷിക്കപ്പെടാത്തവർക്ക് ഇങ്ങനെയൊരു പ്രത്യാശയില്ല അവർക്ക് ഇങ്ങനെയൊരു കാഴ്ചപ്പാട് ഇല്ല രണ്ട് വ്യത്യാസങ്ങൾ കാണിക്കുകയാണ് അവർക്ക് ഇങ്ങനൊരു കാഴ്ചപ്പാടില്ല ഒരു പ്രത്യാശയില്ല എന്നാൽ വിശ്വാസികളായ നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യാശയുണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വിശ്വാസിക്കാതെ ഇല്ലെങ്കിലൊന്നും ശരിയായിക്കോണം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിട്ട് ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ പ്രത്യാശ ഇല്ലാത്തപ്പോൾ നമ്മൾ എന്തു ചെയ്യും തിന്നുക കുടിക്കുക ആളെ നാം മരിക്കുമല്ലോ അതാണ് അനേകരുടെ പ്രത്യേക ശാസ്ത്രം ഈ നാളത്തെ കാര്യവും സ്വർഗത്തിന്റെ കാര്യവും നിത്യതയുടെ കാര്യവും ആർക്കറിയാം എന്നാണ് അവർ പറയുന്നത് ഇന്ന് നന്നാണ് സുഖമായിട്ട് ജീവിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക അപ്പൊ അതിനാണ് ഈ ആറ് ഏഴ് വാക്യത്തിൽ നമുക്ക് വരാം തെസ്ലോനിക്ക ലേഖനത്തിലേക്ക് അവിടെ നമ്മൾ നിൽക്കുന്നത് അഞ്ചാം അധ്യായത്തിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ വായിച്ചാൽ ആകെയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു ഇവിടെ ഈ വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദപ്രയോഗമാണ് ഉറങ്ങുക ഉറങ്ങുക ഉറങ്ങുന്നു കണ്ടില്ലേ പല പ്രാവശ്യം ഉറങ്ങാതെ ഉറങ്ങുന്നവർ ഉറങ്ങുന്നു സ്ലീപ്പ് അല്ലേ ഈ ഇവിടെ ആവർത്തിച്ചു വരുന്ന ഈ പദം എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സിനേഴ്സ് പാവികളുടെ മനോഭാവത്തെയാണ് അത് കാണിക്കുന്നത് നമ്മൾ നേരത്തെ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നിദ്ര എന്നൊരു പ്രയോഗം കണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ നിദ്ര കൊണ്ടവർ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ അവിടുത്തെ നിദ്ര എന്തിനെക്കുറിച്ചായിരുന്നു വിശ്വാസിയുടെ മരണത്തെക്കുറിച്ചായിരുന്നു മരണം ഒരു നിദ്ര മാത്രമാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ എന്നാൽ ഇവിടെ അഞ്ചാം അധ്യായത്തിൽ ഉറക്കം ഉറക്കം ഉറക്കമെന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഒരു മരണത്തെക്കുറിച്ചല്ല മനോഭാവത്തെക്കുറിച്ചാണ് ഒരു ഇത് 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 വ്യത്യാസമായിട്ട് മനസ്സിലാക്കണം നാലാം അധ്യായത്തിലെ നിദ്ര വിശ്വാസിയുടെ മരണമായിരുന്നുവെങ്കിൽ അഞ്ചാം അധ്യായത്തിലെ ഉറക്കം എന്ന് പറയുന്നത് മരണത്തെ അല്ല കാണിക്കുന്നത് ഈ ദൈവവിശ്വാസമില്ലാത്ത അവിശ്വാസിയായി ജീവിക്കുന്ന ഒരു തൻ്റെ മനോഭാവത്തെയാണ് കാണിക്കുന്നത് കിട്ടിയോ അവൻ്റെ മനോഭാവം എന്ത് മനോഭാവമാണ് ആലസ മനോഭാവമാണ് അവന് ഉറങ്ങണം സുഖിക്കണം തിന്നണം കുടിക്കണം ഈ ഒരു ചിന്തയല്ലാതെ അവനൊരു സുബോധമുള്ള മനസ്സില്ല കാരണം മനുഷ്യജീവിതത്തിൽ എന്നും എന്നും ഉറങ്ങിയും കുടിച്ചും കിടക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ എഴുന്നേറ്റ് ജോലി ചെയ്യുകയും ഒരാ ഒത്തിരി കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അതിനെക്കുറിച്ചൊരു സുബോധം നമുക്ക് വേണം അതുകൊണ്ടാണ് ഈ മദ്യപിക്കുന്നവർക്ക് ഒരു ബോധമില്ല അവരുടെ വസ്ത്രത്തെക്കുറിച്ച് ബോധമില്ല പകലിനെക്കുറിച്ച് ബോധമില്ല രാത്രിയെക്കുറിച്ച് ബോധമില്ല ഭാര്യയെക്കുറിച്ച് ബോധമില്ല കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെക്കുറിച്ച് ബോധമില്ല സുബോധമില്ല അതുകൊണ്ടാണ് ഇവിടെ മദ്യപാനികൾ എന്ന പദം ഉപയോഗിക്കുന്നവർ അവർ കുടിക്കുന്നു തിന്നുന്നു ഉറങ്ങുന്നു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മനോഭാവത്തെ കാണിക്കാനാണ് അവിടെ പല പ്രാവശ്യം ഇനി ആറുപേരും ബാക്കി വന്ന് വായിച്ചാൽ ചിലപ്പോൾ ഇത് പിടി കിട്ടും ഇത് മനസ്സിൽ വെച്ചോണ്ട് ആകിയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ കണ്ടോ ശേഷമുള്ളവരെന്തു ചെയ്യുന്നു ഉറങ്ങുന്നു നമ്മൾ അങ്ങനെ ഉറങ്ങുന്നില്ല ഉറങ്ങാതെ ഉണർന്നും ഉണർന്നും ഉറങ്ങുന്നവർ ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു ും രാത്രി മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക അപ്പോൾ ഇവിടെ ഈ ഉറങ്ങുന്നതിൻ്റെ കാര്യം കർത്താവ് പറഞ്ഞതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഒരു ധാർമ്മികമായ ആത്മീയമായ അലസതയാണ് നമ്മുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു 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 കെയർലെസ്നെസ് എന്ന് വേണമെങ്കിൽ ശ്രദ്ധയില്ലാത്ത ജീവിതത്തെയാണ് ഈ ഉറക്കം ഇവിടെ കാണിക്കുന്നത് കർത്താവിൻ്റെ വരുമിനോടുള്ള ബന്ധത്തിൽ പല ഉപമകൾ കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു ഉപമയിൽ പറഞ്ഞേക്കുന്ന കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നു കൊണ്ടുവരികയാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തേഴ് വരെയെങ്കിലും വായിക്കണം നമുക്ക് മുപ്പത്തി ആറാം വാക്യം മാത്രം ഒന്ന് വായിക്കുകയാണെങ്കിൽ മർക്കോസ് പതിമൂന്നിൻ്റെ മുപ്പത്തി ആറ് മാത്രം വായിക്കുകയാണെങ്കിൽ ആ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത് അവൻ പെട്ടെന്ന് വന്ന് ഉപമ ഉപമെന്താണെന്നുള്ളത് ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും പെട്ടെന്ന് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു മനുഷ്യൻ പരദേശത്ത് പോകുന്നു പോകുന്ന സമയത്ത് ദാസന്മാർക്ക് അധികാരവും വേലയും ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ വാതിൽ കാവൽക്കാരനോട് പറഞ്ഞു ഉണർന്നിരിക്കണം അല്ലേ എന്നിട്ടാണ് പെട്ടെന്ന് മുപ്പത്താറിയ വാക്യം ഒന്ന് വായിച്ചാട്ടെ അവൻ പെട്ടെന്ന് വന്നു അവൻ പെട്ടെന്ന് ആ പ്രയോഗം ശ്രദ്ധിക്കണം ഈ യജമാനൻ എങ്ങനെയാണ് വന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇമ്മിനന്റ് പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്പം ഈ പെട്ടെന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് വന്നതുകൊണ്ട് വേറെ പല ഉപയോഗം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ എന്ത് ചെയ്ത് കാണും ഇപ്പൊ എങ്ങും കർത്താവ് യജമാൻ ഇപ്പോഴെങ്കിലും വരികയല്ല എന്ന് പറഞ്ഞ് അവർ ഉറങ്ങി വേറെ ഒരു ഉപമയിൽ പറയുന്നത് മറ്റുള്ളവരെ തല്ലാൻ തുടങ്ങി ഭരിക്കാൻ തുടങ്ങി ഇതൊക്കെ കൈവശപ്പെടുത്താൻ തുടങ്ങി ഇതൊക്കെയാണ് ഇന്ന് ക്രൈസ്തവ കോളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ കർത്താവ് ഒന്നും വരാൻ പോകണില്ല അതുകൊണ്ട് ഇതൊക്കെ കുറെ നമ്മുടെ ആക്കാം നമുക്ക് തോന്നിയ പോലെ ജീവിക്കാം എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത ഉറക്കച്ചടവോടെ പ്രവർത്തിക്കുന്നത് പോലെ അപ്പം ഇനി ഉപ്പ് തരം പെട്ടെന്ന് വന്ന് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ആ ഇതാണ് ഇവിടെ പറഞ്ഞത് പറയുന്നതോ എല്ലാവരോടും പറയുന്നു ആ എല്ലാവരോടും കർത്താവ് പറഞ്ഞു പോയൊരു കാര്യമാണ് എന്താണ് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിപ്പാൻ ഉണർന്നിരിപ്പേൻ നമ്മൾ കർത്താവ് വരുമ്പോൾ ഉറങ്ങുന്നവരായിട്ടല്ല സുബോധമുള്ളവരും ഉണർന്നിരിക്കുന്നവരും ആയിട്ടാണ് കാണേണ്ടത് അപ്പോൾ കർത്താവിന്റെ വരുമനോടുള്ള ബന്ധത്തിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഉണർന്നും സുബോധമായും ഇരിക്കണം വി മസ്റ്റ് ബി അലേർട്ട് സോബർ ആൻഡ് റെഡി ഫോർ എ ന്യൂ ഡേ ഒരു പുതിയ ദിവസത്തിനായിട്ടുള്ള ഒരുക്കത്തോടെ വേണം ഓരോ ദിവസവും നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് കർത്താവ് വരാം എന്നുള്ളൊരു പ്രത്യാശം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നുണ്ടോ ഇന്ന് വൈകുന്നേരം ആകുമെന്നുള്ളതിനൊരു ഗ്യാരണ്ടിയില്ല അവൻ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് അപ്പം ഒന്നും മറന്നു പോകരുത് എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം അങ്ങനെ ഒരു ബോധമില്ലാത്ത ആള് അതാണ് അവിശ്വാസി അവനെന്ത് ചെയ്യും സ്പെൻഡ് ടൈം ഇൻ ഡ്രങ്കസ് അവർ മദ്യപാനത്തിലും വെറിക്കൂത്തിലും ശയനമോഹത്തിലും ദുഷ്കാമത്തിലും ഒക്കെ അവരുടെ സമയം പോക്കിക്കൊണ്ടിരിക്കും എന്നാൽ ഈ വെളിച്ചം തീർന്ന് അന്ധകാരം തുടങ്ങുന്ന ഒരു സമയമുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് വെളിച്ചം തീരുന്നു ഇപ്പോൾ അവർക്ക് വെളിച്ചം കൊണ്ട് വേണമെങ്കിൽ വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കാം വെളിച്ചത്തിലേക്ക് വരാം എന്നാൽ ആ വെളിച്ചം തീർന്ന് അവർക്ക് അന്ധകാരം മാത്രമാകുന്ന ഒരു ദിവസമുണ്ട് അതാണ് ഇറ്റേണൽ ഹെൽ എന്നൊക്കെ പറയുന്നത് നിത്യനരകം അത് ആ ദിവസം സമയം വരുമ്പോഴത്തേക്ക് പിന്നീട് അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകും അതുകൊണ്ട് വിശ്വാസികൾ എങ്ങനെയുള്ളവരായിരിക്കണം സുബോധമുള്ളവരായിരിക്കണം ഉണർന്നിരിക്കുന്നവരായിരിക്കണം ഒരുക്കമുള്ളവർ ആയിരിക്കണം ഈ കാര്യമാണ് ആദ്യമായിട്ട് ഇവിടെ ഈ സുബോധമുള്ളവർ മദ്യപന്മാർ എന്നുള്ള ഭാഗത്ത് അപ്പൊ സലൻ തെസ്ലോനിക്കക്കാരെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് അറിവും അറിവില്ലായ്മയും പ്രത്യാശയും ആശ്ചര്യവും മൂന്നാമത് പഠിച്ചത് സുബോധവും മദ്യപന്മാരെ പോലെ ഉറങ്ങി സമയം കളയുന്നതും ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ രക്ഷയും ന്യായവിധിയും ഇതെല്ലാം കൾമിനേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം അത്യച്ച കോടിയിലേക്ക് വരുന്നത് രക്ഷയും ന്യായവിധിയും വരുന്ന സമയത്താണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതിനായിട്ട് മാറ്റാം ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ